ഉയർച്ചയുടെ മാത്രമല്ല വീഴ്ചകളുടെയും ലോകമാണ് നന്നായി തുടങ്ങിയിട്ടും വീണുപോയവരുടെ കൂടെ ലോകം തങ്ങളുടെ കരിയറിന്റെ തുടക്കത്തിൽ നേടിയ വിജയങ്ങളുടെ ലഹരിയിൽ മയങ്ങി വീണവരുമുണ്ട് ചിലരൊക്കെ സിനിമ തന്നെ ഉപേക്ഷിച്ചു പോയി ചിലർ മറ്റു മേഖലകളിൽ വിജയം നേടിയപ്പോൾ മറ്റു ചിലർ ഇപ്പോഴും സിനിമയുടെ ഓരങ്ങളോട് ചേർന്ന് നിൽക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് ഒരുപറ്റം യുവാക്കളുമായി ശങ്കർ വന്ന സിനിമയാണ് ബോയ്സ് എ എ റഹ്മാന്റെ സംഗീതത്തിന്റെ അകമ്പടിയോടെ വന്ന സിനിമ ട്രെൻഡ് സെന്ററായി മാറുകയായിരുന്നു സിദ്ധാർത്ഥ് ജനീലിയ ഡിസൂസ നഗുൽ ഭരത് എസ് തമൻ മണികണ്ഠൻ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ ഇവരിൽ മിക്കവരും ഇന്ന് താരങ്ങളാണ് എന്നാൽ കൂട്ടം വിട്ടു വീണുപോയ ഒരേയൊരു നടൻ മണികണ്ഠനാണ് ആണ് ബോയ്സിന് ശേഷം ചില സിനിമകൾ ചെയ്തുവെങ്കിലും മണികണ്ഠന്റെ കരിയർ പച്ചപിടിച്ചില്ല ഇപ്പോഴിതാ തന്റെ കരിയറിലും ജീവിതത്തിലും സംഭവിച്ച പരാജയങ്ങളെ കുറിച്ച് മണികണ്ഠൻ മനസ്സ് തുറക്കുകയാണ് ഷക്കീലയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് ആ വാക്കുകൾ ഇങ്ങനെയാണ് ജനിച്ചതും വളർന്നതും എല്ലാം ചെന്നൈയിലാണ് അച്ഛന് രണ്ടു മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു ചേച്ചി ഒരമ്മയ്ക്ക് ജനിച്ചതാണ് അനിയൻ മറ്റൊരമ്മയ്ക്കും ഞാനും അനിയത്തിയും എന്റെ അമ്മയിൽ ജനിച്ചതാണെന്നാണ് മണികണ്ഠൻ പറയുന്നത് ഡാൻസിൽ താല്പര്യമുണ്ടായിരുന്നു അത് മണികണ്ഠനെ കലാമാസ്റ്ററുടെ ടീമിലേക്ക് എത്തിക്കുകയായിരുന്നു ഇക്കാലത്താണ് ബോയ്സ് എന്ന സിനിമയിലേക്കുള്ള അവസരം എത്തുന്നത് ബോയ്സ് വൻ വിജയമായി പിന്നീട് പല സിനിമകളിലും അഭിനയിച്ചു വില്ലനായും നായകനുമായും എല്ലാം അഭിനയിച്ചു ചില സിനിമകളിൽ അഭിനയിച്ചത് എന്റെ ഓർമ്മയിൽ പോലും ഇല്ലെന്നാണ് മണികണ്ഠൻ തന്നെ പറയുന്നത് അതിൽ പലരും വേണ്ട പോലെ റീച്ച് നേടിയില്ലെന്നും താരം പറയുന്നു ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സുന്ദരമായ ഓർമ്മകളൊന്നും തനിക്കില്ലെന്നാണ് താരം പറയുന്നത് കുറെ കഷ്ടങ്ങൾ വഞ്ചനകൾ തോൽവികൾ ഒക്കെയാണ് ഞാൻ അനുഭവിച്ചതെന്നാണ് നടൻ പറയുന്നത് എന്നാൽ അതൊന്നും വിധിയായിരുന്നില്ലെന്നും പലതിന്റെയും കാരണക്കാരൻ താൻ തന്നെ ആയിരുന്നുവെന്നും മണികണ്ഠൻ പറയുന്നു പിന്നാലെ തന്റെ കാമുകി വഞ്ചിച്ചതിന്റെ ഓർമ്മകളും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് ആ വാക്കുകൾ ഇങ്ങനെയാണ് മലേഷ്യയിലുള്ള ഒരു പെൺകുട്ടി ഫേസ്ബുക്കിലൂടെ എന്നെ പരിചയപ്പെട്ടു അവളെ തേടി മലേഷ്യയിൽ പോയി അവിടെ ഞങ്ങൾ നാലഞ്ച് ദിവസം കൂടെ ഒരുമിച്ച് നിന്നില്ല അതിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള ടോർച്ചറിങ് ഞാൻ അവളിൽ നിന്നും അനുഭവിച്ചു പല കാരണങ്ങൾ പറഞ്ഞ് എൻ്റെ കയ്യിലുള്ള കാശെല്ലാം അവൾ വാങ്ങി എപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു താമസിക്കാൻ നല്ല ഒരു മുറി പോലും തന്നില്ല എന്നാണ് താരം പറയുന്നത് അതേസമയം താൻ അവളോട് വലിയ പ്രണയമുണ്ടായിട്ട് പോയതല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് പെൺകുട്ടിക്കും തന്നോട് ആകർഷണം തോന്നിയിരുന്നു കുറെ ആയില്ലേ തനിച്ച് ജീവിക്കുന്നു നമുക്ക് ഒരുമിച്ച് കുറച്ച് സമയം ചെലവഴിക്കാം നീ മലേഷ്യയിലേക്ക് വായെന്ന് അവൾ നിർബന്ധിച്ചതിനാലാണ് താൻ പോയതെന്ന് പറയുന്ന മണികണ്ഠൻ സത്യം പറഞ്ഞാൽ താൻ പ്രതീക്ഷിച്ചത് സെക്സ് ആണെന്നും അതിനുവേണ്ടി മാത്രമാണ് താൻ പോയതെന്നും പറയുന്നുണ്ട് അമ്മയോട് പറഞ്ഞിട്ടായിരുന്നു താൻ പോയതെന്നും നടൻ പറയുന്നു അതേസമയം എനിക്കിതുവരെ കല്യാണമായിട്ടില്ല കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം എനിക്ക് അതിനുള്ള പക്വത ആയിട്ടില്ല എന്ന് അമ്മ പറയുമെന്നാണ് നടൻ പറയുന്നത് തനിക്കിപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സായെന്നും നടൻ ചൂണ്ടിക്കാണിക്കുന്നു പറ്റിക്കപ്പെടാൻ വേണ്ടി സെക്സിന് മാത്രം ആഗ്രഹിച്ച് മലേഷ്യ വരെ പോകണമായിരുന്നോ എന്ന ചോദ്യത്തിന് മണികണ്ഠൻ നൽകിയ മറുപടി രണ്ടുപേരും ഇഷ്ടപ്പെട്ടു ചെയ്യുന്നതായിരിക്കണം സെക്സ് എന്നായിരുന്നു ഇപ്പോൾ തനിക്കൊരു പ്രണയമുണ്ട് അത് കല്യാണത്തിലെത്തുമോ എന്ന് അറിയില്ലെന്നും താരം വ്യക്തമാക്കുന്നു പക്വതയില്ലാത്ത വയസ്സിൽ ഒരു മൂന്ന് നാല് പ്രണയം ഉണ്ടായിരുന്നു പക്വത എത്തിയപ്പോഴേക്കും പ്രണയം കോംപ്ലിക്കേറ്റഡ് ആയെന്നും നടൻ പറയുന്നു എന്റെ കല്യാണം ഇപ്പോഴും നടക്കാത്തതിന് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ലെന്നും അവിടെ എവിടെയോ തൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റുള്ളതെന്നും മണികണ്ഠൻ പറയുന്നു